എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവാസ് സേബി ആണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് എല്ലാ പാവപ്പെട്ടവർക്കുള്ള ഒരു വീഡിയോ ആണിത്. എന്താന്ന് വെച്ചാല് നമ്മൾ പലരും നമ്മുടെ എ ടി എമ്മില് നമുക്ക് എല്ലാവർക്കും അറിയാം 500 രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് വിഡ്രോവൽ നടക്കുള്ളൂ. അപ്പോൾ ഈ 500 രൂപ ഇല്ലാതെ നമുക്ക് നമ്മുടെ എ ടി എമ്മിന്റെ വിഡ്രോവൽ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോവാണ്. ഏത് എ ടി എമ്മിൽ നിന്നാണ് നമുക്ക് 200 രൂപ 100 രൂപ ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരാൻ പോവാണ്. ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് പലർക്കും അറിയാം 500 രൂപ ഇല്ലാതെ എ ടി എമ്മിൽ നിന്ന് 100 രൂപ 200 രൂപ കിട്ടില്ല. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലൊക്കെ ഇപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു 300 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അല്ലെങ്കിൽ 400 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 100 രൂപ എക്സ്ട്രാ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് 500 രൂപയായിട്ട് കിട്ടുള്ളൂ. ഇസാഫ്, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, അങ്ങനെ പല കുറെ ബാങ്കുകൾ ഉണ്ട് കേട്ടോ. അതിൽ അത്യാവശ്യം നമ്മുടെ എ ടി എം കയ്യിലുള്ള ഒരു സാധാരണ കയ്യിൽ എത്ര എ ടി എം കാർഡ് ഉണ്ടോ അത്രയും ബാങ്കിൽ നമ്മൾ കയറുന്നുണ്ട്. അപ്പൊ അതിൽ എങ്ങനെയാണ് നമുക്ക് 100 രൂപ കിട്ടോ 200 രൂപ കിട്ടോ അതോ 500 രൂപ മാത്രമാണോ കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണിച്ചു തരാൻ പോകുന്നത് SBI ബാങ്കിലാണ്. SBI ബാങ്കിൽ നമുക്ക് 200 രൂപ കിട്ടോ അതോ 500 രൂപ തന്നെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് കാണിച്ചു തരാം, അത് ഏതാ കിട്ടും നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ SBIയുടെ ATM സെന്ററിലാണെന്നുള്ളത്. നമ്മൾ ATMന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. കയറിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് എടുക്കാൻ പോവാണ്. കിട്ടുന്നുണ്ട് കേട്ടോ. ATM കാർഡ് ഇട്ടിട്ട് എമൗണ്ട് പിൻ നമ്പർ അടിക്കാൻ പോവാണ്. നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ ക്യാഷ് വിഡ്രോൽ അടിക്കുകയാണ്. ക്യാഷ് വിഡ്രോൽ അടിച്ചിട്ട് സേവിങ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ടോ ഇതിൽ കാണിക്കും. ഇവിടെ SBIയുടെ ATMൽ കാണിക്കുന്നുണ്ടാവും 500 രൂപ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതിൽ വെറും 500 രൂപ മാത്രമാണ് നമുക്ക് SBIയുടെ ATMൽ കിട്ടുള്ളൂ. അതിവിടെ എഴുതിയിട്ടുണ്ട് ക്യാഷ് ഉള്ളത് 500 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ 100 രൂപ 200 രൂപ എന്നതിലില്ല. അപ്പൊ നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ പഞ്ചാബ് നാഷണൽ ATMന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ATM കാർഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 500 രൂപ കിട്ടുമോ അതോ 200 രൂപയാണ് കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് കാർഡ് ഇട്ടതിന് ശേഷം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാഷ് വിഡ്രോൽ ഓപ്ഷൻ അടിക്കുക. അതിനുശേഷം സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റെസിപ്റ്റ് വേണം ചോദിക്കും. അപ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് എഴുതി കാണിക്കും താഴെ ഉണ്ടോ. ഇതിൽ 500 രൂപ മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ സാധാ നമ്മുടെ നാട്ടിലത്തെ പഞ്ചാബിൽ പോലും നമുക്ക് 500 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ATMൽ പോയി നോക്കാം കേട്ടോ. ഇതിൽ നമുക്ക് വെറും 500 രൂപയാണ്, 100 രൂപ 200 രൂപ ഒന്നും കിട്ടുന്നില്ല. ഇതിലും ഇതേപോലെ തന്നെ എല്ലാ ദിവസവും 500 രൂപ മാത്രമാണ് ഇവർക്ക് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ATMൽ പോവാം കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇസാഫിന്റെ ATMൽ ആണ്. ഇസാഫ് ബാങ്കിന്റെ ATMക്ക് നമ്മൾ കയറാൻ പോവാണ്. അതിൽ നമുക്ക് 200 രൂപ ഉണ്ടോ 100 രൂപ ഉണ്ടോ 500 രൂപ ഉണ്ടോ നോക്കാം. നമ്മളിപ്പോ ഇസാഫ് ATMൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ നിൽക്കുകയാണ്. നമുക്ക് 200 രൂപ കിട്ടുമ്പോ നോക്കാം. അപ്പോ നമ്മളിവിടെ ക്യാഷ് എടുക്കാൻ പോവാട്ടോ. അപ്പോ കണ്ടോ ഇസാഫ് ATMൽ ആണ് ഇപ്പൊ നമ്മളിപ്പോ ഇതുവരെ നമ്മൾ ചെയ്തതില് ഇസാഫ് ATMൽ ആണ് നമുക്ക് 100 രൂപ 200 രൂപ 500 രൂപ കിട്ടുന്നത്. മറ്റുള്ള ATMൽ ഒക്കെ നമ്മളിപ്പോ നോക്കിയിരുന്നു, അതിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ 200 രൂപ 100 രൂപ 500 രൂപ ഉണ്ട്. നമ്മൾ ജസ്റ്റ് 100 രൂപ എടുക്കാൻ പോവാണ്. 100 രൂപ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. 100 രൂപ നമ്മൾ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ റെസിപ്റ്റ് വേണോ എന്ന് ചോദിച്ചു. ഈ ക്യാഷ് വരുന്ന ആയിക്കോട്ടോ. നമുക്ക് ഇതാ 100 രൂപ ആദ്യമായിട്ട് ഇസാഫ് ATMൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതപ്പോ 100 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ പോയാലും നമുക്ക് 500 രൂപ കിട്ടുന്നത് ഇസാഫ് ATMൽ വന്നപ്പോ നമുക്ക് 100 രൂപ 200 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കുറെ ATMൽ കയറി, കുറെ ATMൽ കയറിയിട്ട് നമുക്ക് ആകെ കിട്ടിയത് ഇസാഫ് എന്ന് മാത്രമാണ് നമുക്ക് 200 രൂപ കിട്ടിയത്. 100 രൂപ 200 രൂപ ഒക്കെ കിട്ടിയത്. നിങ്ങളുടെ എവിടെ പ്ലേസ് ഉണ്ടെങ്കിലും ഇസാഫിന്റെ ATMൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ 200 രൂപ ഒക്കെ കിട്ടും.
അപ്പം എന്താന്ന് വെച്ചാല് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളത് പെട്രോൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളത് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് ATM നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. എന്നാൽ നമ്മൾ ഇസാഫ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 100 രൂപ നിങ്ങൾ ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവർക്കും വീഡിയോ ഉപകാരമാവട്ടെ. എൻ്റെ ചാനലിൽ ഇതേപോലെ കുറേ നല്ല ടെക് വീഡിയോസ്, നല്ല ഹെൽത്ത് ടിപ്സുകൾ, കുറേ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.